السلام عليكم ورحمة الله وبركاته. وعن الصوفية صوفيا كلن ريبورت جيه بطا وري سمبو مانن ببريچو وند إمام غزالي رضي الله عنه وري سمبو نمي أورم بدتان أدا إذ وري كوتم آلكار وري آتر إغن بوبان أور كود وري نايم أور پينيل إغن پندود ريگيان അങ്ങനെ കുറേ ഓറ് എത്ര ആട്ടി ഓടിച്ചാലും അത് ആട്ടി അത് പിന്നോട് പോവാതെ ഇവരെ പിന്നാലെ തന്നെ അത് കൂടുകയാണ്. അങ്ങനെ അതിലുള്ള ഒരാൾ ഈ നായിയെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയാണല്ലോ മഹാന്മാർ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. കാരണം എല്ലാത്തിനും അത്ഭുതം അവർ കാണുകയാണ്. നമുക്ക് എന്തെല്ലാം കാണുന്നു, പക്ഷെ ഒന്നും അത്ഭുതം കാണുന്നില്ല. കാരണം എന്തേ, നാമൊന്നും ആ രീതിയിൽ നാം ചിന്തിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ അതിലുള്ളവരാണ് പറയണം, ആ നായി നമ്മുടെ പിന്നാലെ കുറെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ദൂരം സഞ്ചരിച്ചതിൻ്റെ ശേഷം ഒരു സ്ഥലത്ത് നാം എത്തിയപ്പോൾ അവിടെ നാം തങ്ങി. ആ തങ്ങിയപ്പോൾ അവിടെ ഒരു ശകം, ഒരു ചത്ത ശകം, നായിക്ക് ആവശ്യപ്പെട്ട ഒരു ഭക്ഷണം അവിടെ കണ്ടു. അത് കണ്ടപാടെ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ അതിനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, ഇതിപ്പോൾ ഇതിനെ തിന്നുകയായിരിക്കും, തിന്നാൻ പോവുകയായിരിക്കും, ഇതിന് കിട്ടിയ അവസരമാണല്ലോ, ആരുമില്ലാതെ ഒറ്റയ്ക്ക് മാത്രം ഒരു നായി മാത്രമാണ് അവിടെ ഉള്ളൂ, നല്ലൊരു ഭക്ഷണം ഇപ്പം കിട്ടിയിരിക്കുകയാണ് എന്ന സന്തോഷമായിരിക്കും നായിക്ക് ഉള്ളത് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്ഭുതം, ആ നായി തിരിഞ്ഞു പോവുകയാണ്. നാം ഏത് വഴിയിലാണോ വന്നത്, അതേ നമ്മുടെ നാട്ടിലേക്ക് തന്നെ ആ നായി ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ആ നായി പിന്നീട് വരികയും, നായി മാത്രം വരികയില്ല, ആ നായിയോടുകൂടെ വേറെ കുറേ നായ്ക്കൾ അതിങ്ങനെ കൂട്ടി വരികയാണ്. ഏകദേശം ഒരു 20 എണ്ണം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഉണ്ടായിരുന്ന ആ നായി ഇവിടെയുള്ള ഭക്ഷണക്കും ആ നായ്ക്കളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ വന്ന നായ്ക്കൾക്കൊക്കെ വല്ലാത്ത സന്തോഷമായി. അവരൊക്കെ ഒറ്റ അടിക്ക് അവിടെയുള്ള ആ ചകത്തിനിങ്ങനെ തിന്നുകയാണ്. പക്ഷേ ആ മനുഷ്യൻ പറയാണ്, അത്ഭുതമാണ്, നേരത്തെ നമ്മുടെ കൂടെ വന്ന ആ നായി അതിങ്ങനെ ദൂരെ ഇരുന്ന് നോക്കുകയാണ്, അത് ഇതിനെ കൂടെ ഇവരെ കൂടെ ഒന്നും അത് വന്നില്ല. അങ്ങനെ അവരെല്ലാവരും തിന്നിട്ട് ആ നായ്ക്കളൊക്കെ തിന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് പോയതിൻ്റെ ശേഷം അവിടെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് ആ നേരത്തെ വന്ന നായി തിന്നിട്ടുള്ളൂ എന്ന് ആ മനുഷ്യർ പറയാണ്. ഇത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം, ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യമെന്ന് പറഞ്ഞാൽ, നായ്ക്കൾക്ക് പോലും പ്രാണികൾക്ക് പോലും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കൊടുത്തു ജീവിക്കുന്ന ആ വലിയ സ്വഭാവം അവർക്ക് പോലുമുണ്ട്. പക്ഷേ ദുഷിച്ച നമ്മൾക്ക് അങ്ങനെയൊരു സ്വഭാവം ഇല്ലാതെയായി പോയല്ലോ എന്ന് വിവരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്താണ്. നമ്മൾക്ക് ഒരു ഹൈര് കിട്ടുകയാണെങ്കിൽ നാം അത് ആരോടും അറിയിക്കാതെ, ആർക്കും അറിയിക്കാതെ, മറ്റൊരാൾക്ക് കിട്ടി പോകരുതേ എന്ന് ചിന്തിച്ച്, നാം നമ്മൾ മാത്രം എന്ന് ചിന്തിച്ച് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. ഒരിക്കലും നാം അങ്ങനെ ആകരുത്. ഇതല്ലേ മുത്തരിബ് പറഞ്ഞിട്ടുള്ളത്, ഒരാള് മുഅ്മിനാവുകയില്ല ഏതുവരേക്കും അവൻ്റെ സ്വന്തം നഫ്സിലേക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് മറ്റുള്ള കൂട്ടുകാർക്കും മറ്റുള്ള മുഅ്മിനീങ്ങൾക്കും അവൻ ഇഷ്ടപ്പെടണം. എനിക്ക് കിട്ടിയ ഒരു നന്മ എൻ്റെ കൂട്ടുകാർക്ക് കിട്ടണം, എനിക്ക് കിട്ടിയ ഒരു ഖൈറ് എൻ്റെ കൂട്ടുകാർക്ക് കിട്ടണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരാൾ ഒരു പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ എന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടില്ലേ. അപ്പം അതാണ് ആ സംഭവമാണ്, അതിനെ ഓർമ്മപ്പെടുത്തലാണ് ഈ നായ്ക്കൾ, ഈ നായിയുടെ കഥ ഇമാം ഖസാനി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം നായ്ക്കൾ പോലും അതിനൊരു ഭക്ഷണം കിട്ടുമ്പോൾ അത് ഒറ്റയ്ക്ക് തിന്നാതെ മറ്റുള്ള അതിൻ്റെ കൂട്ടുകാരൊക്കെയും വിളിച്ചുകൊണ്ട് കൂട്ടത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നുള്ള സ്വഭാവം അത് അതിനിക്കുണ്ട് എന്നും, അത് ഔലിയാക്കന്മാരുടെ വലിയൊരു സ്വഭാവമാണ്. അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ, അവർക്ക് ആവശ്യപ്പെടുമ്പോൾ, അവർ ആവശ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനേക്കാളും മുമ്പിൽ വേറെ ആരെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ പിന്മാറും, അവർ അവരെയാണ് മുന്തിക്കുക എന്നുള്ള വലിയ സ്വഭാവമാണ് ഔലിയാക്കന്മാർക്കുണ്ടാവും, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കുള്ളത് എന്നും മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം അതാണ്.
കൂട്ടുകെട്ട് സുഹൃത്ത് ബന്ധമായിട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നാമും അവർ എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു ബന്ധം നല്ലൊരു കൂട്ടുകെട്ട് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കുടുംബം ഒറ്റയ്ക്കാണ് എന്ന് മാത്രം കരുതി ജീവിക്കുന്നത് നല്ലതല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഷയമല്ല. ഞാൻ എൻ്റെ വീട്ടുകാർ അതൊക്കെ വേണ്ടതുപോലെയൊക്കെ നോക്കണം. അതോടുകൂടെ എൻ്റെ ചുറ്റുവശത്തുള്ള ആരെങ്കിലും പാവപ്പെട്ടവരും ആരെങ്കിലും വിഷമിക്കുന്നവരുണ്ടോ എന്നുള്ള ഒരു നോട്ടം നമുക്ക് എന്നും ഉണ്ടാകണം. അത് വലിയൊരു തൗഫീഖിൻ്റെ ചിന്തയാണ്. അതെല്ലാവർക്കും ആ സ്വഭാവം ഉണ്ടാകണമെന്നില്ല, ഇല്ലെങ്കിലും അത് ഉണ്ടാക്കണം, നാം ഉണ്ടാക്കിയെടുക്കണം. അത് വലിയൊരു തൗഫീഖാണെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വലിയ തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.